കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ ഷോക്കേറ്റ് മരിച്ച റിജാസിന്റെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. KCB വീഴ്ചയാണ് അപകടത്തിന് കാരണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും റിജാസിന്റെ പിതാവ് ആലി മുസ്ലിയാർ പറഞ്ഞു. എനിക്ക് അത്താണി ആവേണ്ട, എനിക്ക് തണലാവേണ്ട എൻ്റെ മകനാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അത് കുടുംബത്തിന് താങ്ങാനാവാത്തതാണ്. അത് KCB ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ അപാകതയാണ് എൻ്റെ മകന് നഷ്ടമായത്. അതിന് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷിത ജഗത് വിരളുമായി. ഷിത, എന്താണ് ഈ പരാതിയിൽ പറയുന്നത്? അജിംസ്, ഈ റിജാസിന്റെ മരണത്തിൽ KCB നിലവിൽ ഒരു വകുപ്പുതല അന്വേഷണം നടത്തുന്നുണ്ട്. എന്നാൽ ഈ അന്വേഷണം കൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് റിജാസിന്റെ കുടുംബം പറയുന്നത്. കാരണം വകുപ്പുതല നടപടി ഉണ്ടാകുന്ന സമയത്ത് KCB സ്വാഭാവികമായിട്ടും അവ ഉദ്യോഗസ്ഥരെ ജീവനക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാട് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇതിൽ കുറ്റക്കാരായ KCB ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ള കാര്യം കൂടെ ഈ ഇതിൽ ചൂണ്ടിക്കാണിക്കുക, അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ കുടുംബം പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനിടയിൽ തന്നെ KCB റിജാസിന്റെ കുടുംബത്തിന് 5 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ ധനസഹായം പോരാ, കുടുംബത്തിന്റെ അത്താണിയായിരുന്ന, കുടുംബത്തിന്റെ ആശ്രയമായിരുന്ന ഒരാളാണ് ഈ KCBയുടെ കെടുകാരിസ്ഥത കൊണ്ട് ജീവൻ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം, 1 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നുള്ളതാണ് കുടുംബത്തിന്റെ ആവശ്യം. ഒപ്പം തന്നെ ആശ്രിത നിയമനം നൽകണം എന്നുള്ള കാര്യം കൂടെ ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഈ KCBയുടെ അനാസ്ഥ മൂലമാണ് ഈ ഷോക്കേറ്റ് മുഹമ്മദ് റിജാസ് ഷോക്കേറ്റ് മരിച്ചത് എന്നുള്ളത് അന്വേഷണത്തിൽ തന്നെ വ്യക്തമായതാണ്. പ്രാഥമിക അന്വേഷണത്തിൽ അക്കാര്യം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് വകുപ്പുതല നടപടി പോരാ, മറ്റൊരു അന്വേഷണം വേണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പിതാവും ഒപ്പം തന്നെ ആക്ഷൻ കമ്മിറ്റിയും പരാതി നൽകിയിരിക്കുന്നത്. ഈ 30-ന് വെള്ളയിലെ KCB ഓഫീസിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അജിംസ്.